സുഹൃത്തുക്കളെ, ആ ജഹാലത്തിൻ്റെ ഭാഗമാണ്. ഞാൻ കൂടുതൽ നീറ്റി സംസാരിക്കുന്നില്ല. ആ ജഹാലത്തിൻ്റെ ഭാഗമാണ് പരിശുദ്ധമായ ലൈലത്തുൽ ബറാഅ. ബറാഅത്ത് രാത്രിയുടെ പവിത്രതയെ, അതിൻ്റെ മഹത്വത്തെ ചോദ്യം ചെയ്യുന്നതും പരിഹസിക്കുന്നതും അതിനെ വിമർശിക്കുന്നതും. ബറാഅത്ത് രാത്രി, അങ്ങനെ ഒരു രാത്രി ഇല്ല. അങ്ങനെ ഒരു രാത്രി, ആ രാത്രിക്ക്, ഷഅബാനിന്റെ 15-ാമത്തെ രാത്രിക്ക് ഒരു പ്രത്യേകതയും ഒരു പുണ്യവും ഇല്ല എന്നാണ് വഹാബി പറയുന്നത്. ചിലപ്പോ നാളെ ഈ നമ്മുടെ ഈ പ്രസംഗം ഓൺലൈൻ ലൈവായി ഉണ്ട്, ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഞാൻ വഹാബികൾ പറഞ്ഞ ഈ വാദം പുണ്യം ഇല്ല എന്നിടത്ത് കട്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നാളെ വഹാബി ഇത് പ്രചരിപ്പിക്കും. ഞാൻ ഇത് വെറുതെ പറയല്ല, ഞാൻ മുമ്പ് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചത് ഇതുപോലെ അങ്ങനെ ചെയ്തു. വഹാബികളുടെ വാദം എടുത്തു പറഞ്ഞതിനെ എൻ്റെ വാദമായി അതുവരെ ആ ക്ലിപ്പ് മുറിച്ച് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അപ്പൊ ചിലപ്പോ നാളെ ഈ പണി ചെയ്യും, ഇരിക്കട്ടെ. അപ്പൊ വഹാബികൾ പരിശുദ്ധമായ ബറാഅത്ത് രാത്രിക്ക് ഒരു പുണ്യം ഇല്ല എന്ന് സോഷ്യൽ മീഡിയകളിൽ ഇന്ന് ധാരാളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഞാൻ നോക്കുമ്പോ ഏതോ ഒരു ചങ്ങാതി ഒരു കിതാബും കയ്യിൽ പിടിച്ച് ബറാഅത്ത് രാത്രിക്ക് അങ്ങനെ ഒരു പുണ്യമില്ല എന്നും, അത് മുസ്ലിയാക്കന്മാർ, കേരളത്തിലെ പണ്ഡിതന്മാരായ മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കിയതാണ് എന്നും ഒരു വഹാബി വീഡിയോ ക്ലിപ്പ് അയച്ചു. അതുകൊണ്ട് ഈ കാര്യം നന്നായി, പരിശുദ്ധമായ ബറാഅത്ത് രാത്രി, അത് ഇസ്ലാമിലുണ്ടോ, പുണ്യമുണ്ടോ, മഹത്വമുണ്ടോ എന്നത് അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ ബറാഅത്ത് രാത്രിക്ക് പുണ്യം കൽപ്പിച്ചത് നമ്മളാരും അല്ല. അങ്ങനെ ഒരു പുണ്യം കൽപ്പിക്കാൻ നമുക്ക് അവകാശവുമില്ല. ഷഅബാനിന്റെ 15-ാമത്തെ രാത്രി ബറാഅത്ത് രാത്രി, ആ ബറാഅത്ത് രാത്രിക്ക് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു ബഹുമാനപ്പെട്ട ഇമാം തബറാനി റളിയല്ലാഹു അൻഹു. ആ ഇമാം തബറാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ് ഇത്, അൽ മുഅ്ജമുൽ കബീർ എന്ന പേരുള്ള ലോകപ്രസിദ്ധമായ ഹദീസിന്റെ കിതാബാണിത്. അൽ മുഅ്ജമുൽ കബീർ, ആ അൽ മുഅ്ജമുൽ കബീറിന്റെ 8-ാമത്തെ വാല്യം, അതിന്റെ 433-ാം പേജ്. അതിൽ കാണാം 16639-ാം നമ്പർ ഹദീസായി ഇമാം തബറാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ആ ഹദീസിന്റെ സനദടക്കം ഞാൻ ഇവിടെ വായിക്കുന്നു. മഹാനവറുകൾ പറയുന്നു, ഹദ്ദസന അഹമ്മദ് ബിനു നളുരിൽ അസ്കരിയു, ഹദ്ദസന ഹിഷാം ബിനു ഖാലിദ്, ഹദ്ദസന ഉതുബത്ത് ബിനു ഹമ്മാദ്, അനിൽ ഔസാഇ വബ്നു സൗബാൻ, അൻ അബീഹി അൻ മക്ഹൂലിൻ അൻ മാലിക് ബിനു യുഖാമിർ, അൻ മുആദ് ബിനു ജബലിൻ റളിയല്ലാഹു അൻഹു വഅൻഹും, അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, യത്തലിയുല്ലാഹു അസ്സ വജല്ല അലാ ഖൽഖിഹി ലൈലത്തൻ നിസ്വ മിൻ ഷഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ അവ മുശാഹിൻ.
Imam Tabarani Raliyallahu Anhu Rekhapeduthiya Hadith Anidu. Ee Hadith Uddharikkunnathu Report Cheyyunnathu Bahumanappetta Muadh ibn Jabal Raliyallahu Anhu Aakunnu. Muadh ibn Jabal Raliyallahu Anhu Hadith Report Cheyyunnu. Nabi Sallallahu Alaihi Wasallam Thangal Parayunnu. يَتَّلِعُ اللَّهُ عَزَّ وَجَلَّ عَلَى خَلْقِهِ لَيْلَةَ النِّسْفِ مِنْ شَعْبَانِ شَعْبَانِ إِنْدَ پَدِنَنْجَامَتَ رَاتْرِيلِ اللَّهُ أَوَنْدَ أَدِمَغَلِلَيْكُ پْرَتْتَيَغَ مَايَ كَارُنْيَ تِنَّ نُوْتَمْ نُوْكُمْ وَرِ پْرَتْتَيَغَ مَايَ كَارُنْيَ تِنَّ نُوْتَمْ آنُ فَيَغْفِرُ لِجَمِيعِ خَلْقِهِ آرَاتْرِيلْ அவன் அவன்ட முழுவன் அடிமகல்கும் பொருத்து உடுக்குன்னோ எல்லா ஜனங்கள்கும் மாப்பு உடுக்குன்ன ராத்ரியான தோஷங்கள் மாப்பு ஜையுன்ன புண்ணிய ராத்ரியான எல்லா ஜனங்கள் கண்ணு பொருத்து உடுக்குன்னோ ஹபீப் ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கள பிரக்யாபனமான இது நம்முட வகையில்லா இமாம் தபரானி ரேகப்படுத்திய ஹதீதான இமாம் தபரானி தங்கள் கேரலக்காரனல்லோ சமஸ்தையுட மெம்பரல்லோ Imam Tabarani Raliyallahu Anhu Ade Hijra Munnoti Arvadil Maranapattu Boya Imam Tabarani Raliyallahu Anhu Avudutta Al Mujamil Udkabiril Uddarikunna Hadith Anedu Yella Janangalk Annu Poruthu Udukum Gattu Yedallam Doshangalana Nammuda Jeevithatil Vandirikunnadu ஒரிபாட தோஷங்களில்லே நம்முட ஜீவித்தில் வந்துவோயது ஒரி திவசத்தில் எத்திர கலவுகளான நம்முட நாவில் வருந்னது எத்திர கீபத்துகளா வருந்னது கண்ணகொண்டு எத்திர ஹராமுகளா நோக்குந்னது காதுகொண்டு எத்திர ஹராமுகளா கேல்க்குந்னது இங்கினே நம்முட சரீரத்தின்ட ஓரோ ஓரோ அவையவங்களக்குண்டு என்னமில்லாத தோஷங்களில்லே நம்முட ஜீவிதத்தில் வந்தைத்துள்ளது ஆ தோஷங்கள் புருத்து கிட்டான் யஜமானனாய ரப்பின்ட ஓபரான் பராத்து ராத்ரி அதவா சாபானின்ட பதின்ஜாமத்து ராத்ரி ரப்ப அவன்ட அடிமுகில் கினிச்சைச்ச ஓபரின்ட ராத்ரியான் முழுவன் நாளுகள் கண்ணு மாப்பு கொடுக்கும் பக்ஷே சில ஜனங்கள்கு அன்னு மாப்பில்லா சில ஆளுகள்கு அன்னு மாப்பில்லா எல்லா ஜனங்கள்கும் அன்னு பொருத்து உடுக்கும் ரெண்ட ஆளுகள் இ ஹதீது பிரகாரம் ரெண்டு விபாகம் ஆளுகள்கு அன்னு மாப்பில்லா ரெண்டு விபாகம் ஆளுகள்கு அன்னு மாப்பில்லா ஆரானது உன்னு முஷிரிக்கு முஷிரிக்கு நிக்கு அன்னு மாப்பில்லா ரெண்டு அவு முஷாகின் முஷாகினி என்ன பரையின்ன விபாகத்தில் பட்டவருக்கும் அன்னு மாப்பில்லா ஆரான முஷாகின் மூனிபாகம் மாலுகள் அதில் உள்ப்புடுன்னு ஒன்னு முஸ்லிமீங்களோடு பகவச்சு நடக்குன்னவன் மனசில் வைராக்யவும் வித்தியோஷவும் பகையும் வெச்சு அடக்குன்னவர் அவர் கண்ணு மாப்பில்லா ரெண்டு புத்தன்வாதிகள் ஹாபிகள போலே மௌதுதிகள போலேயுள புத்தன்வாதிகள் அவருக்கு அன்னு மாப்பில்லா அது உண்டாயிரிக்காம் ஹாபிகள் பராத்து ராத்திரி தன்னை இல்லான் வரையாங்க அர்ணம் கர்ண ஏதாயலும் நமுக்கா ஓஃபர் இல்லல்லோ வஹாபிகளாய நமுக்கேதாயலும் ஓஃபர் கிட்டுல்லா
അതുകൊണ്ട് പിന്നെ ആർക്കും കിട്ടുന്നത് വേണ്ടാന്ന് തീരുമാനിച്ചതായിരിക്കും. പൂച്ചക്കൊരു സ്വഭാവമുണ്ട്, പൂച്ച കാഷ്ടിക്കുമ്പോൾ കണ്ണു ചിമ്മിറ്റ കാഷ്ടിക്കൽ. കാരണം ഞാൻ ഇപ്പോൾ കാഷ്ടിക്കുന്നത് ആര് കാണുന്നില്ല എന്നാണ് പൂച്ച വിചാരിക്കുന്നത്. ഇതുപോലെ വഹാബി വിചാരിച്ചു ഈ ബറാത്ത് രാത്രി ഏതായാലും നമുക്ക് പുറത്തു കിട്ടൂലല്ലോ, അതുകൊണ്ട് ആ രാത്രി തന്നെ വേണ്ടാന്നാക്കി. അപ്പൊ പുത്തൻവാദികൾക്ക് അന്ന് പുറത്തു കൊടുക്കൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാ. മൂന്നാമത്തെ വിഭാഗം മനുഷ്യരുടെ ഇടയിൽ, നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ ഫിത്നകൾ ഉണ്ടാക്കുന്ന, ഫിത്നകൾ വലിച്ചിടുന്ന മനുഷ്യർ, അവരും മുശാഹിൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാ. ഈ പറയുന്ന ആർക്കും അന്ന് പുറത്തു കൊടുക്കൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഹദീസ് ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇമാം തബറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു? ഈ ഹദീസ് ദുർബലമാണോ അല്ലെങ്കിൽ കെട്ടുകഥയാണോ? അല്ല, ഈ ഹദീസിനെ സംബന്ധിച്ച് അതാ ഹാഫിളീങ്ങളായ ലക്ഷക്കണക്കിൽ ഹദീസ് മനപ്പാടമുള്ള ഇമാം ഹാഫിള് നൂറുദ്ദീനുൽ ഹൈസമി റളിയല്ലാഹു അൻഹു. നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്, ആ ഹദീസ് സ്വീകാര്യ യോഗ്യമാണ്, സ്വഹീഹാണ് അതല്ലെങ്കിൽ ദുർബലമാണ് എന്ന് തീരുമാനിക്കാൻ ഈ കാലഘട്ടത്തിൽ ഇന്ന് ജീവിക്കുന്ന ഒരാൾക്കും അവകാശം ഇല്ല. അത് തീരുമാനിക്കാനുള്ള അവകാശം ലക്ഷക്കണക്കിൽ ഹദീസ് മനഃപ്പാടമാക്കിയ അൽ ഹാഫിൽ എന്ന് ബിരുദമുള്ള ആ പദവിയിലേക്ക് എത്തിയ മുഹദ്ദിസുകൾക്ക് മാത്രമാണ് അവകാശമുള്ളത്. അല്ലാത്ത ഒരാൾക്കും ഒരു ഹദീസിനെ ദുർബലമാക്കാനോ അത് തള്ളാനോ ഒരു മനുഷ്യനും അവകാശമില്ല. എന്നാൽ ഹാഫിളീങ്ങളിൽപ്പെട്ട 100,000-ൽ അധികം ഹദീസ് മനപ്പാടമുള്ള ഹാഫിള് നൂറുദ്ദീനുൽ ഹൈസമി റളിയല്ലാഹു അൻഹുവിന്റെ മജ്മഉ സവായിദ് എന്ന് പേരുള്ള കിതാബാണിത്. ഈ കിതാബിൽ ഞാൻ നേരത്തെ വായിച്ച ഹദീസ്, ആ ഹദീസ് കൊടുത്തുകൊണ്ട് ഇമാം നൂറുദ്ദീനുൽ ഹൈസമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, റവാഹു തബറാനിയു ഫിൽ കബീർ. ഈ ഹദീസ് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു അൽ മുഅ്ജമുൽ കബീർ എന്ന് പറയുന്ന ഈ കിതാബിൽ റിപ്പോർട്ട് ആക്കിയിട്ടുണ്ട്. വല്ലൗസതി ഇമാം തബറാനിയുടെ മറ്റൊരു കിതാബ് അൽ മുഅ്ജമുൽ ഔസത് എന്ന് പറയുന്ന കിതാബിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, വറിജാലുഹുമാ സിഖാത്, ഈ ഹദീസ് രണ്ട് കിതാബിലുള്ള ഹദീസിന്റെ റിപ്പോർട്ടർമാർ അവർ വിശ്വസ്തരാണ്, അവർ ദുർബലല്ല, അവർ ളഈഫീങ്ങളല്ല. ആ ഹദീസ് സ്വഹീഹാണെന്ന്, സ്വീകാര്യയോഗ്യമാണെന്ന് പ്രഖ്യാപിക്കുന്നത് 100,000-ൽ ഹദീസ് മനപ്പാധികം മനദീസ് മനപ്പാടമാക്കിയ ഹാഫിദ് എന്ന പദവിയിലേക്ക് എത്തിയ ഇമാം നൂറുദ്ദീനുൽ ഹൈസമി തങ്ങളാ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ആ ഇമാമീങ്ങൾ ഹദീസിനെ സംബന്ധിച്ച് സ്വഹീഹാണെന്ന്, സ്വീകാര്യ യോഗ്യമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുമ്പോ ഒരു ഹദീസ് വായിക്കാൻ പോലും അറിയാത്ത പടു ജാഹിലിയുടെ സർട്ടിഫിക്കറ്റ് മുസ്ലിമീങ്ങൾക്ക് ആവശ്യമില്ല.